നമസ്കാരം. വിവാഹിതരായ നവദമ്പതികൾ ഈ ക്ഷേത്രത്തിലെ മൂലവരെ ദർശിച്ച് പ്രാർത്ഥിച്ചാൽ ബുദ്ധിശാലികളായ കുഞ്ഞുങ്ങൾ പിറക്കുമെന്ന് സ്ഥലപുരാണത്തിൽ പരാമർശിക്കുന്നതും പുരാതന ചോള സാമ്രാജ്യ തലസ്ഥാന നഗരമായിരുന്ന കാവേരി പൂമ്പട്ടണത്തിലുള്ളതുമായ ഒരു ശിവക്ഷേത്രത്തെ കുറിച്ച് മനസ്സിലാക്കാം. ക്ഷേത്രം അരുൾമിഗു പല്ലവനേശ്വരർ തിരുക്കോവിൽ. ഈ ക്ഷേത്രം തമിഴ്നാട്ടിൽ നാഗപട്ടണം ജില്ലയിൽ മയിലാടുതുറയ്ക്കടുത്ത് പുരാതന നഗരമായ കാവേരി പൂമ്പട്ടണം എന്ന പൂമ്പുകാറിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഇവിടെ ഭഗവാൻ ശ്രീ പരമേശ്വരൻ, പല്ലവനേശ്വരർ, പല്ലവനാഥർ എന്നീ നാമങ്ങളിലും ദേവി ശ്രീപാർവതി, സൗന്ദര്യനായകി എന്ന നാമത്തിലും കുടികൊള്ളുന്നു. ഭഗവാന്റെ ഉത്സവമൂർത്തി സോമസ്കന്ദരാണ്. പ്രധാനമായും ബുദ്ധിശാലികളായ കുഞ്ഞുങ്ങൾ പിറക്കാൻ വിവാഹിതരായ ദമ്പതികൾ വന്നു പോകുന്ന സ്ഥലമാണിത്. ഈ ക്ഷേത്രത്തിന് പട്ടിണത്താർ കോവിൽ എന്നും നാമമുണ്ട്. കാവേരി നദിയുടെ വടക്കുകരയിലുള്ളതും പ്രശസ്ത ശിവഭക്തരായ 63 നായന്മാരുടെ കവിതാ സമാഹാരമായ ദേവാരമ്പാടലിൽ ഉൾപ്പെട്ടിട്ടുള്ളതുമായ 274 ശിവക്ഷേത്രങ്ങളിൽ 10-ാമത്തേതാണ് പല്ലവനേശ്വര തിരുക്കോവിൽ. 63 നായന്മാരിൽ തിരുജ്ഞാന സംബന്ധർ ഈ ക്ഷേത്രത്തിലെ മൂലവരെക്കുറിച്ച് പതികം പാടിയിരിക്കുന്നു. സൂര്യനാർ കോവിൽ നിർമ്മിക്കാൻ കാരണക്കാരനായ കാലവ മഹർഷി ഇവിടെ ശിവഭഗവാനെ പൂജിച്ചതായി ഐതിഹ്യമുണ്ട്. ഈർപ്പകേ നായനാരുടെയും കുബേരന്റെ അവതാരമെന്ന് പറയപ്പെടുന്ന യോഗീശ്വരൻ പട്ടണത്താരുടെയും അവതാര സ്ഥലമാണിത്. പഞ്ചാരണ്യ ക്ഷേത്രങ്ങളിൽ ഒന്നാണ് പല്ലവനേശ്വരർ തിരുക്കോവിൽ. മറ്റുള്ളവയാണ് തലച്ചങ്കാട്, ഛായാവനം, തിരുവൻകാട്, കീഴ്തിരുക്കാട്ടുപള്ളി. സംഘകാല കൃതിയായ ചിലപ്പതികാരത്തിലെ കഥാപാത്രങ്ങളായ കണ്ണകി, മാധവി, മണിമേഖല എന്നിവർ പൂജിച്ചതായി പറയപ്പെടുന്ന സംഭാപതി അമ്മന് പല്ലവനേശ്വര ക്ഷേത്രത്തിൽ തനി സന്നിധിയുണ്ട്. കാവേരി നദി കോവിലിനരികെ ബംഗാൾ ഉൾക്കടലിൽ സംഗമിക്കുന്ന സ്ഥലം ഈ ക്ഷേത്രത്തിന്റെ തീർത്ഥമാണ്. കാവേരി നദി കടലിലേക്ക് പോകുന്ന ഇടം എന്നർത്ഥത്തിൽ കാവേരി പൂമ്പട്ടണം എന്ന് അറിയപ്പെട്ട ഈ പ്രദേശം ഇപ്പോൾ ലോപിച്ച് പൂമ്പുകാർ എന്നായി മാറി. ഡച്ചുകാരാൾ കൊള്ളയടിക്കപ്പെട്ട് പിന്നീട് കടലിൽ ഉപേക്ഷിക്കപ്പെട്ട തിരുച്ചെന്തൂരിലെ ശ്രീമുരുകന്റെ ശില ഇവിടെ നിന്നാണ് കണ്ടെടുത്തതെന്നാണ് പറയുന്നത്. ചോഴരാജാവ് സെമ്പിയൻ, മുസുകുന്ദ ചക്രവർത്തി, മനുനീതി ചോഴൻ, കരികാല ചോഴൻ എന്നിങ്ങനെയുള്ള പല രാജാക്കന്മാരും പൂമ്പുകാർ തലസ്ഥാന നഗരമാക്കി ഭരിച്ചിരുന്നു. ചോഴകാലത്തിന് ശേഷം കാവേരി പൂമ്പട്ടണത്തിന്റെ പകുതിയിലധികം ഭാഗം കടലിൽ മുങ്ങിയതായി ചരിത്രത്തിലുണ്ട്. അന്നുണ്ടായിരുന്ന ഗ്രാമങ്ങളിൽ ചിലതായ ഛായാവനം, കീഴ്പെരുമ്പള്ളം, മേൽപ്പെരുമ്പള്ളം, കേഴയൂർ എന്നിവയെല്ലാം മൂകസാക്ഷികളായി ഇന്നും നിലകൊള്ളുന്നു. പല്ലവനേശ്വരം എക്സ്കവേഷൻ സൈറ്റ് ക്ഷേത്രത്തിനടുത്താണ്. ഈ ക്ഷേത്രത്തെക്കുറിച്ചുള്ള ഐതിഹ്യം ഇങ്ങനെയാണ്. ഒരു നാൾ കൈലാസത്തിൽ ശ്രീപരമേശ്വരനൊപ്പം സംസാരിച്ചിരിക്കെ കുബേരൻ ഭൂമിയിൽ മനോഹരമായി കാണപ്പെട്ട കാവേരി പൂമ്പട്ടണത്തെപ്പറ്റി വാചാലമായി സംസാരിച്ചു. അത് ശ്രവിച്ച ശിവഭഗവാൻ കുബേരനോട് ഭൂമിയിൽ കാവേരി പൂമ്പട്ടണത്തിൽ മനുഷ്യജന്മമെടുത്ത് ആഗ്രഹം തീരുന്നതുവരെ വസിക്കാൻ നിർദ്ദേശിച്ചു. ഭൂമിയിലെ തന്റെ കർമ്മങ്ങൾ അവസാനിക്കുന്ന നേരം ശിവഭഗവാൻ തന്നെ ഏറ്റെടുക്കണമെന്ന് കുബേരൻ പറഞ്ഞപ്പോൾ ശിവഭഗവാൻ അത് സമ്മതിച്ചു. അതേസമയം കാവേരി പൂമ്പട്ടണത്തിൽ ജീവിച്ചു വന്നിരുന്ന തീവ്ര ശിവഭക്തരായ ശിവനേശൻ, ജ്ഞാനാംബിക, ധനിക ദമ്പതികൾ ശിവകടാക്ഷത്താൽ ഒരു പുത്രൻ വേണമെന്നാഗ്രഹിച്ച് ക്ഷേത്രങ്ങൾ സന്ദർശിച്ചും പ്രാർത്ഥിച്ചും കഴിഞ്ഞുവന്നു. ഭഗവാന്റെ അനുഗ്രഹത്താൽ തിരുവൻകാടർ എന്ന നാമത്തിൽ കുബേരൻ അവർക്ക് മകനായി പുനർജനിച്ചു. യുവാവായ തിരുവൻകാടർ കടൽ മാർഗമുള്ള വ്യാപാരങ്ങൾ ചെയ്തു വന്നു. അദ്ദേഹത്തിനും ഭാര്യ ശിവകലയ്ക്കും വിവാഹിതരായി വളരെനാൾ കഴിഞ്ഞും പുത്രഭാഗ്യം ലഭിക്കാത്തതിനാൽ അവർ ശിവഭഗവാനെ പൂജിച്ചും പ്രാർത്ഥിച്ചും ജീവിതം കഴിച്ചുകൂട്ടി. ഇവർക്ക് അരുൾ കൊടുക്കാൻ ആഗ്രഹിച്ച ശിവഭഗവാൻ ശിവഭക്തരായ ശിവശർമ്മ, സുശീല, ദരിദ്ര ദമ്പതികൾക്ക് മരുതവാണർ എന്ന നാമത്തിൽ മകനായി പിറന്നു. ഒരു നാൾ ശിവശർമ്മയുടെ സ്വപ്നത്തിൽ ശിവഭഗവാൻ പ്രത്യക്ഷപ്പെട്ട് മരുതവാണരെ തിരുവൻകാടർക്ക് മകനായി ദത്തുകൊടുക്കാൻ ആവശ്യപ്പെട്ടു. ശിവശർമ്മ അപ്രകാരം ചെയ്യുകയും മരുതവാണർ തിരുവൻകാടറിന്റെ വളർത്തുമകനായി അദ്ദേഹത്തിന്റെ ഭവനത്തിൽ വളർന്ന് മുതിർന്നപ്പോൾ പിതാവിനെ പോലെ കടൽ വഴിയുള്ള വ്യാപാരത്തിൽ ഏർപ്പെടുകയും ചെയ്തു. ഒരു നാൾ വ്യാപാരം കഴിഞ്ഞുവന്ന മരുതവാണർ ഒരു പെട്ടി മാതാവിനെ ഏൽപ്പിച്ച് തിരിച്ചുപോയി. മകൻ എന്ത് സമ്പാദ്യമാണ് കൊണ്ടുവന്നതെന്നറിയാൻ പെട്ടി തുറന്നു നോക്കിയ മാതാപിതാക്കൾ അതിൽ ഉണങ്ങിയ ചാണകം കണ്ട് പെട്ടി വലിച്ചെറിഞ്ഞു. അതിലുണ്ടായിരുന്ന ഒരു കുറിപ്പിൽ കാതറ്റ ഊസിയും വാരാതെ കാൺ കടയവഴിക്കേ എന്നെഴുതിയിരുന്നു. മനുഷ്യൻ എത്ര സമ്പാദിച്ചാലും ഉടഞ്ഞ സൂചി പോലും അവസാന യാത്രയിൽ കൂടെ കൊണ്ടുപോകാൻ സാധ്യമല്ല എന്നാണ് അതിനർത്ഥം. മകനായി വന്ന് ഈ തത്വം തന്നെ മനസ്സിലാക്കിച്ചത് ശിവഭഗവാനാണെന്ന സത്യം തിരുവൻകാടർ തിരിച്ചറിഞ്ഞു. അളവറ്റ സ്വത്തുക്കളും ഗൃഹസ്ഥാശ്രമവും ഉപേക്ഷിച്ച ശേഷം അദ്ദേഹം തന്റെ ആത്മീയ യാത്ര ആരംഭിച്ചു. കാവേരി പൂമ്പട്ടണത്തിൽ പിറന്നയാൾ എന്നർത്ഥത്തിൽ തിരുവൻകാടർ എന്ന ആ യോഗി പട്ടിണത്താർ എന്നറിയപ്പെട്ടു. തിരുവൻകാട്ടിൽ വെച്ച് ശിവദീക്ഷ കൊടുത്ത ഭഗവാനോട് പട്ടിണത്താർ മുക്തി ആവശ്യപ്പെട്ടപ്പോൾ പുളിയുള്ള ഒരു കരിമ്പ് കയ്യിൽ കൊടുത്ത് പല പുണ്യസ്ഥലങ്ങൾ സന്ദർശിക്കാനും കരിമ്പ് മധുരിക്കുന്ന സ്ഥലത്ത് മുക്തി ലഭിക്കും എന്നും ഭഗവാൻ ഉപദേശിച്ചു. തവ രാജസിംഹം എന്നറിയപ്പെട്ടിരുന്ന പട്ടിണത്താർ ഒടുവിൽ ചെന്നൈ തിരുവട്ടിയൂർ ക്ഷേത്രത്തിൽ വെച്ചാണ് മുക്തിയടഞ്ഞത്. ഒരുപാട് തത്വങ്ങളും പതികങ്ങളും അദ്ദേഹത്തിൻ്റെതായിട്ടുണ്ട്. പട്ടിണത്താർക്ക് പല്ലവനേശ്വര ക്ഷേത്രത്തിൽ പ്രത്യേകം സന്നിധിയുണ്ട്. 2000 വർഷത്തോളം പഴക്കം തോന്നിക്കുന്നതും കിഴക്ക് ദർശനമായ 5-നില രാജഗോപുരത്തോടും 2 പ്രകാരങ്ങളോടും കൂടി കാണപ്പെടുന്ന പല്ലവനേശ്വര ശിവക്ഷേത്രം പല്ലവ രാജാക്കന്മാർ നിർമ്മിച്ചതായിരിക്കാമെന്നാണ് ചരിത്രകാരന്മാരുടെ വിലയിരുത്തൽ. ചോഴരാജാക്കന്മാരും ക്ഷേത്രത്തിനായി ധാരാളം തിരുപ്പണികൾ ചെയ്തിട്ടുണ്ട്.
ചായാവനം ക്ഷേത്രത്തിലെ ശിലാഫലകങ്ങളിൽ പല്ലവനേശ്വരം ക്ഷേത്രത്തെക്കുറിച്ചുള്ള പരാമർശങ്ങളുണ്ട്. ക്ഷേത്രഗോപുരത്തിന് മുൻവശത്തായി അഗസ്ത്യ മഹർഷിയാൽ നിർമ്മിക്കപ്പെട്ട ജാനവി തീർത്ഥം. ക്ഷേത്രത്തിൽ കൊടിമരമില്ല. ബലിപീഠം നന്ദി ഭഗവാൻ കടന്ന് അകത്ത് പ്രവേശിക്കുമ്പോൾ പ്രധാന കരുവറയിൽ ശ്രീപരമേശ്വരൻ, പല്ലവനനാഥർ, പല്ലവനേശ്വരർ എന്നീ നാമങ്ങളിൽ കുറച്ചു വലിയ ഗംഭീര സ്വയംഭൂ ശിവലിംഗമായി അനുഗ്രഹം ചൊരിയുന്നു. ഭഗവാൻ കിഴക്ക് ദർശനമായി ബംഗാൾ ഉൾക്കടലിലേക്ക് നോട്ടമർപ്പിച്ചാണ് ഇരിക്കുന്നത്. നവഗ്രഹങ്ങൾ ഒരേ നിരയിൽ പടിഞ്ഞാറ് ദർശനമായി ഭഗവാനെ നോക്കി നിൽക്കുന്നു. ഈ ക്ഷേത്രത്തിൽ നവദമ്പതികൾ വന്ന് പ്രാർത്ഥിച്ച് ഭഗവാനും ദേവിക്കും വസ്ത്രം ചാർത്തി അർച്ചന ചെയ്തു പോയാൽ ബുദ്ധിശാലികളായ കുഞ്ഞുങ്ങൾ ജനിക്കും എന്നാണ് ഐതിഹ്യം. മാതാപിതാക്കൾ കുഞ്ഞുങ്ങളെയും കൊണ്ടുവന്ന് ഭഗവാന് വിധിയവണ്ണം പൂജകൾ ചെയ്തു പോയാൽ കുഞ്ഞുങ്ങൾക്ക് ജ്ഞാനം ലഭിക്കും, അവർക്ക് പാണ്ഡിത്യം കൈവരും എന്നിങ്ങനെയാണ് വിശ്വാസം. അപ്രകാരം കുഞ്ഞുങ്ങളെയും കൂട്ടി വരുന്ന മാതാപിതാക്കളാണ് അധികവും. ഈ ക്ഷേത്രത്തിൽ ഭഗവാന് ബ്രഹ്മോത്സവമില്ല. ആടിമാസത്തിൽ പട്ടിണത്താർ വിഴ, അതായത് അടിയാർ വിഴ എന്ന ഉത്സവം 12 നാൾ കൊണ്ടാടുന്നു. ഉത്സവത്തിന്റെ 10-ാം നാൾ ഭഗവാൻ പട്ടിണത്താർക്ക് മോക്ഷം കൊടുക്കുന്ന വൈഭവം ക്ഷേത്രത്തിൽ നടക്കുന്നു. ഈ ക്ഷേത്രത്തിൽ സൗന്ദര്യനായകി അമ്മൻ തനിസന്നിധിയിൽ പുഞ്ചിരിച്ചുകൊണ്ട് നിൽക്കുന്ന രൂപത്തിലുള്ള പ്രതിഷ്ഠയാണ്. ഭക്തർ വിവാഹ സന്താന തടസ്സങ്ങൾ മാറാൻ ദേവിക്ക് വസ്ത്രം ചാർത്തി പ്രാർത്ഥിക്കുന്നു. ഈ ക്ഷേത്രത്തിലുള്ള 2 ദുർഗയമ്മൻ പ്രതിഷ്ഠകളിൽ ഒരാൾ കാലിനടിയിൽ മഹിഷാസുരൻ ഇല്ലാതെയുള്ള പ്രതിഷ്ഠയാണ്. ക്ഷേത്രത്തിൽ മറ്റു ഉപപ്രതിഷ്ഠകളായി അധികാരനന്ദി, വിനായകർ, മയിലില്ലാതെ വള്ളിദേവിയാനി സമേത മുരുകൻ, നടരാജർ ശിവകാമി അമ്മൻ, സൂര്യേശ്വരർ ലിംഗം, സുന്ദരേശ്വരർ ലിംഗം, അഗസ്തീശ്വരർ ലിംഗം, ശനീശ്വരൻ, ഗജലക്ഷ്മി, സൂര്യൻ, ചന്ദ്രൻ, ഭൈരവർ, തിരുജ്ഞാന സംബന്ധർ, നവഗ്രഹങ്ങൾ, ദുർഗ, ചണ്ഡികേശ്വരൻ, ചണ്ഡികേശ്വരി, നർത്തന വിനായകർ, ദക്ഷിണാമൂർത്തി, ലിംഗോദ്ഭവർ, പട്ടിണത്താർ, ബ്രഹ്മാവ് എന്നിങ്ങനെയുള്ളവരുമുണ്ട്. ക്ഷേത്രവൃക്ഷം, മല്ലികപ്പൂച്ചെടി, ക്ഷേത്രതീർത്ഥം, ജാനവി തീർത്ഥം, സംഗമതീർത്ഥം, കാവേരി നദി. ആഗമവിധി പ്രകാരമുള്ള 3 കാല പൂജകളാണ് ക്ഷേത്രത്തിൽ അനുഷ്ഠിക്കുന്നത്. വൈകാശി വിശാഖം, ആടിമാസം പട്ടിണത്താർ തിരുവിഴ, ശിവരാത്രി, നവരാത്രി എന്നിവയാണ് ക്ഷേത്രത്തിലെ പ്രധാന ഉത്സവങ്ങൾ. പൂജാ സമയം രാവിലെ 6:30 മുതൽ ഉച്ചയ്ക്ക് 12:30 വരെ, വൈകുന്നേരം 4:30 മുതൽ രാത്രി 7:30 വരെ. ക്ഷേത്രത്തിലേക്ക് എത്തുവാൻ സീർഗാഴിയിൽ നിന്ന് 19 കിലോമീറ്റർ, മയിലാടുതുറയിൽ നിന്ന് 23 കിലോമീറ്റർ, ചിദംബരത്ത് നിന്ന് 39 കിലോമീറ്റർ. അടുത്തുള്ള റെയിൽവേ സ്റ്റേഷൻ സീർഗാഴി, മയിലാടുതുറ. വീണ്ടും അടുത്ത വീഡിയോയിൽ കാണാം. നന്ദി.